നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉടനീളം വമ്പൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് നിയമസഭയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ആദ്യം ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു എന്നാൽ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്നാണ് ഗ്രനേഡും അതിനു പിന്നാലെ തിയർ ഗ്യാസും പോലീസ് ഉപയോഗിച്ചത് തുടർന്ന് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കൊല്ലം കുണ്ടറയിൽ എൻസിപി നേതാവ് പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച കേസ് ഒത്തുതീർപ്പാക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം അരങ്ങേറിയത് യുവമോർച്ചയുടെ പ്രതിഷേധത്തിനൊപ്പം തന്നെ യു ഡി എഫും പ്രതിഷേധം നടത്തിയിരുന്നു പരാതി ഒത്തുതീർക്കണമെന്ന് ആവശ്യപ്പെട്ട മന്ത്രിയുടെ രാജിക്കായി നിയമസഭയിലാണ് യു ഡി എഫ് പ്രതിഷേധിച്ചത് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടുകൂടിയായിരുന്നു പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും തെരുവിലും പ്രതിഷേധം കത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് സഭ ആരംഭിച്ചതോടുകൂടി നിയമസഭയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യുവമോർച്ച മഹിളാ മോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് ഉച്ചയോടെ യുവമോർച്ച പ്രവർത്തകർ വീണ്ടും പ്രതിഷേധത്തിനെത്തുന്ന കാഴ്ചയാണ് കണ്ടത് ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമം നടത്തിയതോടുകൂടിയാണ് പോലീസ് നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചത് പിന്നീട് കണ്ണീർ വാതകവും പ്രയോഗിച്ചു ഇതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി ഇതിനിടെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാർച്ച് നടത്തി പൂവൻകോഴിയുമായിരുന്നു പ്രതിഷേധം നടന്നത് ഇതിനിടെയാണ് മന്ത്രി ശശീന്ദ്രനെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് യുവതി രംഗത്തെത്തിയത് സ്വമേധയാണ് ഗവർണർക്ക് പരാതി നൽകുന്നത് എന്ന് വ്യക്തമാക്കിയ അവർ ബി ജെ പിയുടെ പിന്തുണ തനിക്കുണ്ട് എന്നും അറിയിച്ചു മന്ത്രിക്കെതിരായ പരാതിയിൽ നിന്നും പിന്മാറില്ല എന്നും പ്രതിക്കൊപ്പം നിന്ന് പോലീസ് തന്നെ അധിക്ഷേപിച്ചുവെന്നും യുവതി വിമർശിച്ചു ഇതിനിടെ മന്ത്രി എ കെ ശശീന്ദ്രനെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ശശീന്ദ്രൻ ചെയ്തത് പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടുക മാത്രമാണെന്നും പോലീസ് കേസെടുക്കാൻ വൈകി എന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്നുമായിരുന്നു നിയമസഭയെ മന്ത്രി അറിയിച്ചത് എൻ സി പി കൊല്ലം ഗ്രൂപ്പിൽ തനിക്കെതിരായി വന്ന വാട്സാപ്പ് പ്രചാരണത്തിൽ യുവതി പരാതി നൽകിയിരുന്നു എൻ സി പി സംസ്ഥാന ഭാരവാഹി പത്മാകരൻ തൻ്റെ കയ്യിൽ കയറി പിടിച്ചുവെന്ന പരാതിയിൽ രണ്ടു പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വെളിപ്പിച്ചിട്ടുള്ളതാണ് ആദ്യം യുവതി സ്റ്റേഷനിൽ ഹാജരായില്ല പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായോ എന്ന കാര്യം പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി മന്ത്രി എ കെ ശശീന്ദ്രനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചതിൽ പ്രതിപക്ഷ എം എൽ എമാരെ പരിഹസിച്ചുകൊണ്ട് എം എം മണി രംഗത്തെത്തി എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവർ പറയുന്നത് എന്നാണ് മണി ചോദിച്ചത് നോട്ടീസ് അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുറേ കാലം കർണാടകയിലായിരുന്നു പിന്നെ നോട്ടീസ് പിന്താങ്ങിയ കുഞ്ഞാലിക്കുട്ടി അതിലും കേം പിന്നെ ജോസഫ് അതും ഗംഭീരം അവർ തന്നെ സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയണമെന്നും എം എം മണി പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത